അച്ചടയാട്ട് ഉള്ള നിർത്തരുമോ? ഡോ, ഇത് WWE ചാമ്പ്യൻഷിപ്പിന് പോയി കിട്ടിയ ബെൽറ്റ് അല്ല, എൻ്റെ നടുവ് മിന്നിട്ട് ഞാനിട്ടേക്കണ ബെൽറ്റാണ്. സോറി ഡാ, അട്ട് ഉള്ളി കാശ് അങ്ങാട് മേടിച്ചിട്ട് എന്നോട് പണിയണം. എന്നാ പറ്റിയതാ? ഒന്ന് തെന്നി വീണ. എവിടെ ബാത്റൂമില്ല? ദേ ഈ കാർ പോർച്ചിൽ മഴ പെയ്ത് നനഞ്ഞു കിടക്കണായിരുന്നു. കാർ എടുക്കാൻ വന്നപ്പോൾ ഒറ്റ വീഴ്ച. ചേട്ടായി അല്ലാണ്ട് ആരെങ്കിലും ഈ തെന്നി കിടക്കണ പോർച്ചിലേക്ക് ചെരുപ്പിട്ടോണ്ട് ഇറങ്ങുമോ? എടോ, ഈ പോർച്ചിൽ കിടക്കണ എൻ്റെ കാറാണ്, അല്ലാണ്ട് തോണിയല്ല. ഈ കാറിലോട്ട് കയറാൻ വരുമ്പോൾ ഞാൻ ചെരുപ്പും കടിപ്പിടിച്ചോണ്ട് വന്നോ? അല്ല, ഞാൻ ഒരു ഫാക്ട് പറഞ്ഞു. എടോ, അതിനെ ആവർത്തിക്കാണ്ടിരിക്കാനാണ് തന്നെ ഇവിടെ പണിക്ക് വൃത്തിയാക്കണത്. ഈ വീട് പണിഞ്ഞ സമയത്ത് ഈ പരിപാടിയൊക്കെ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ വല്ല വിഷയം ഉണ്ടായിരുന്നോ? വിശക്കല്ലേ? നിനക്ക് വല്ല പൈസ തരാനുണ്ടോ? ഞാൻ ഇല്ല, ചിലക്കായിട്ട് പണി കേട്ടോ. ഇതാരാ? ആ, എൻ്റെ മോന. എന്നാ പരിപാടി? ഏടി, 100 രൂപ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണല്ലേ? ഇല്ലല്ലോ, പുള്ളി ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ജോലി കിട്ടും. ഇപ്പം 100 രൂപ എന്തിനാ? പെട്രോൾ അടിക്കാൻ. നിന്റെ ബൈക്കിന്റെ ടാങ്ക് 100 പെട്രോൾ കണ്ടിട്ട് കാലം അത്രയായി. നീ 50 അടിക്കാറുള്ളൂ, ബാക്കി തന്നെ സീറ്റ് അടിക്കാനാ? അല്ല, നാളത്തെ കൂടെ ചേർത്ത് അടിക്കുക. എപ്പോഴും എപ്പോഴും ചോദിച്ചാ ഡാഡിക്ക് ഒരു ചമ്മലാവില്ലേ? ഇത് മറ്റേ ലാലറ്റന്റെ പരിസ്ഥിതിയിലുള്ള സാധനമല്ലേ? അതെ മിനെ, മഴ പെയ്യട്ടെ, വീടിന് യൂറോ കാർഡ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഏണി ചെരിഞ്ഞിരിക്കുക. താൻ അതിന്റെ പൊക്കത്തേറി ലാലറ്റൻ കളിക്കുക, തനിക്ക് ഇതേപോലെ ആവണോ? ഏഹ്, പണി കഴിഞ്ഞെങ്കിൽ ഇറങ്ങണോ? ഇപ്പൊ കൊള്ളാം അല്ലേ ഡാഡി, നല്ല ഐശ്വര്യമുണ്ട്. ഇതിങ്ങനെ പണിയാൻ ചേട്ടൻ ഒരു ദിവസം എത്ര രൂപ കിട്ടും? മറ്റുള്ള പണിക്കാരൊക്കെ ഭയങ്കര റേറ്റാ, കഴുത്തറുത്താ മേടിക്കണേ. ഞാൻ 2000 മേടിക്കുള്ളൂ. 2000 രൂപയാ? എന്നാ ഞാനിവിടെ വരട്ടെ പണിക്കാൻ. അതിനിപ്പന്ന ഈസി ഇൻസ്റ്റാളേഷൻ അല്ലേ? അത്ര എളുപ്പമാണ്, ആ പണിക്കാശൊന്ന് കുറച്ച് തന്നൂടെ. കുറയ്ക്കാലോ? ചേട്ടൻ തന്നെ ബാക്കി പണിയേണ്ടി വരും. ഡാഡി മേടിക്കണ്ട, അയാൾക്ക് എന്താന്ന് വെച്ചാ കൊടുത്ത് വിട്. എല്ലോ ലീക്കോ കാര്യങ്ങളൊക്കെ ഇനി വരുമല്ലോ, അപ്പൊ ഞാൻ ചെയ്തോളാം. നിനക്ക് അതിന് പണി അറിയോ? ഈസിയാന്നല്ലേ പറഞ്ഞ, യൂട്യൂബിൽ നോക്കി പഠിക്കാമല്ലോ. ഇത് ലീക് പ്രൂഫാ. എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പണി വരുമല്ലോ, അപ്പൊ ഞാൻ ചെയ്തോളാം, തന്നെ വിളിക്കത്തില്ല. യൂറോ കാർഡിനെ 10 വാറണ്ടി ഉണ്ട്. വിടു വിടു. താങ്ക് യു ഡാഡി, ബൈ. പറഞ്ഞ പോലെ വൈകുന്നേരം പണി തീർത്തു വരുമോ? എന്റെ പൊന്നേട്ടെ, ആ സൈഡും കൂടി തീരാനുള്ളൂ. ഇങ്ങനെ വന്നു ഒരു 4 അവിടെ തള്ളിയിട്ടുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. പുള്ളിയൊന്നും അടച്ചു കിടക്കാൻ പോകുന്നില്ല. അതല്ല, നിന്റെ വലിയുടെ കാര്യം പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. ഇപ്പോഴത്തെ പറഞ്ഞു ഇങ്ങടുത്തെ ഇവിടെ ഇങ്ങനെ പേടിക്കാതെടോ. ഇതല്ലേ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. റൂട്ട് ഞാൻ ക്ലിയർ ചെയ്തോളാം. എന്തല്ലേ അയാൾക്ക് കൊടുക്കുന്നത്? എനിക്കറിയില്ല. നിനക്ക് ഗോലി സോഡ വെച്ചിട്ട് മുസംബി ജ്യൂസ് എടുക്കട്ടെ. ഞാൻ എന്തിനാ എന്റെ പറ്റു കൂട്ടാ? ഞാൻ അതെന്റെ പറ്റിൽ എഴുതി കൊള്ളാം. ഞാൻ ഫോൺ ഷാജിക്ക് കൊടുത്തേ. ഷാജി എടോ, തന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ കണക്ക് പറയിപ്പിക്കരുത്. എനിക്ക് പറയാൻ വയ്യാത്തോണ്ടല്ല, അറിയാൻ വയ്യാത്തോണ്ടാ. ഇത് ലാസ്റ്റാ, ഇനി ചോദിക്കരുത്. 5 വണ്ടി 50 വെച്ച് എത്ര? അല്ല, 2.5. പിന്നെ ഡ്രൈവേഴ്സ് 25. ഞാൻ ഇരിക്കുന്ന പിള്ളേർ അവർക്ക് 50. അറിയാലോ, 9.5 കഴിഞ്ഞാൽ ഡബിൾ ബാറ്റയാ. സാധനം കണാ കൊണാന്ന് വല്ലതും പറഞ്ഞോണ്ടല്ലോ. ആ ശരി എന്നാ. ശരി അമ്പ്രു, നിന്റെ ഇതെന്താ ആദ്യമല്ല അങ്ങനെ കൊടുക്കുന്ന? ഇയാളാര്? ഗണപതിയാ? നീ ആരടാ? നീ ആരടാ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. അറിയാത്തോണ്ടല്ലേ ചോദിച്ചത്. ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ? ചേട്ടൻ വന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? ഞാൻ ഈ വലിച്ച സിഗരറ്റിന്റെയും കളഞ്ഞ ജ്യൂസിന്റെ ഒക്കെ പൈസ കൊടുത്തിട്ട് നീ ഇവിടുന്ന് പോയാ. ഇവിടെ എന്റെ പറ്റിന്റെ കാഴ്ച ഞാൻ കൊടുക്കുന്നില്ല. അപ്പോളാ എന്റെ പോടോ. ഇയാൾക്ക് എന്താണ് വയ്യേ? ആ
പോവാം ബാപ്പി. പ്ലാനിംഗ് ആയിരുന്നല്ലേ, വാറന്റുണ്ടോ? ഇല്ല, സ്റ്റേഷനിൽ ചെന്ന് കാണിക്കാം. ബലം പിടിക്കുന്നു. സാറേ, എനിക്ക് പരാതിയൊന്നുമില്ല, നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നത്? ഇവനോടെല്ലാം വിടാൻ പറയടാ. വേഷം മാറി വന്ന് എന്നെ കൊണ്ടാക്കാന്ന് വിചാരിച്ചോടാ. പബ്ലിക് ന്യൂസൻസ്, വഴിക്കടന്ന് പോക്കി തരാൻ കാണിക്കുന്നു, കൊണ്ടുപോവനെ. സാറേ താങ്ക്സ് ഒന്നും വേണ്ട. എന്ത് താങ്ക്സ്? അവന്റെ തലയിൽ പൊളിച്ചു നിന്നെ കൂടെ എടുത്തോണ്ട് പോകണ്ടോ? സാറേ വായിൽ തോട്ടാ ഞാൻ രക്ഷിച്ചു. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നീ ഒന്നും കണ്ടില്ല കേട്ടില്ല, മനസ്സിലായ? ഞാൻ സൂക്ഷിച്ചോ, എന്റെ നമ്പരാ. എന്തെല്ലാം ആവശ്യം വിളിക്ക്. അവരെന്താ പറഞ്ഞേ? ജീവൻ രക്ഷിച്ചതിന് താങ്ക്സ് പറഞ്ഞേ. അതേ നമ്പർ ഒക്കെ ഇടയ്ക്ക് വിളിക്കാൻ. അതാരാന്ന് മനസ്സിലായോ നിനക്ക്? പോലീസുകാരല്ലേ. അതല്ല, നീ തലയിൽ പൊളിച്ചത് ആരുടെയാന്ന് മനസ്സിലായോ? അവനേതാ പടക്ക കച്ചവടക്കാരൻ, കയ്യിൽ ഗുണ്ടൊക്കെ ഉണ്ടല്ലോ. അവന്റെ വിചാരം എന്താ, വലിയ ഗുണ്ടയാന്ന? ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അതെ, ഗുണ്ടയാ. പാപ്പി, തോട്ട പാപ്പി. പണിയാൻ ആളെ അയക്കുന്നതിന് മുമ്പ് ആളും തരും ഒക്കെ നോക്കണ്ടാ ശേഖറ. മോസ്റ്റ് വാണ്ടഡ് നോട്ടോറിയസ് ക്രിമിനൽ, ട്രെൻഡിംഗ് നമ്പർ 1. മാർക്കറ്റിൽ മീൻ കച്ചവടമായിട്ട് തുടങ്ങുന്നത്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തോട്ടെടുത്തെറിയും, അതാ അവൻ്റെ കാര്യം. അതുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്ന പേരാണ് തോട്ടപ്പാക്കി. ശരിക്കും ഇവൻ ഒറ്റയ്ക്കല്ല, ഇവർ രണ്ടുപേരാണ്. മറ്റവൻ ബിബി, ബ്ലേഡ് ബിബി. ശരിക്കൊരു നൊട്ടോറിയസ് സൈക്കോ, തനി ഭ്രാന്തൻ. ഇവർ രണ്ടുപേരും ഒന്നിച്ച മഹാവിഷയാണ്. പിന്നെ മാർക്കറ്റ് കംപ്ലീറ്റ് ആവും, മറുപടി കണ്ടു. അതിൻ്റെ മറവിൽ കള്ളക്കടത്ത് കൂലിത്തല്ല് മീറ്റർ വലിച്ച കുഴൽപ്പണം സകലുണ്ടായിപ്പോൾ
അവന്മാരെ ചൊറിഞ്ഞിട്ടൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഒരുത്തന്റെ കയ്യിൽ നിന്ന് മിസ്സായ എന്തായാലും മറ്റവന്റെ കയ്യിൽ ചെന്ന് കൊടുക്കും. പിന്നെ അവനവിടെ നിൽക്കുമ്പോ ഞാൻ മൈക്കും കോളാമ്പി വെച്ച് അനൗൺസ് ചെയ്യാം ഗുണ്ടയാണ് ഗുണ്ടയാണെന്ന്. ഇത്ര ബിൽഡപ്പ് ഉള്ള ഗുണ്ടയാണ് ഞാൻ അറിഞ്ഞില്ല. പിന്നെ പോലീസുകാരെ എടുത്തിട്ട് നീ എന്ത് വിചാരിച്ചു അയാൾ പള്ളിയിൽ അച്ഛനാണെന്നോ? എങ്ങോട്ടെങ്കിലും മുങ്ങ്, പോലീസുകാരൊക്കെ കൂട്ടുകാരെ വന്ന് രക്ഷിക്കാൻ പറ. എന്റെ കർത്താവേ, അയ്യോ. ബ്രോ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്തേലും ഒന്ന് കുറയ്ക്കും. പറ അപ്പുറത്ത് പോലീസുകാരെ നിൽപ്പുണ്ട്. അടുത്താഴ്ച ഞങ്ങൾക്ക് ടൂർണമെന്റ് ഉള്ളേ. ഞങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ ഞാൻ അറിഞ്ഞോണ്ടാണോ ഇവനല്ലേ നോക്കാതെ റോളോട്ട് എടുത്ത് ചാടിയോ? ഞാൻ ബോള് നോക്കി തന്നെ എടുത്ത് ചാടിയത്. ബ്രോ, ഞാൻ ഇത്രയും പറഞ്ഞില്ല. നിങ്ങൾ എന്തേലും ഒന്ന് കുറയ്ക്കും. കുറയ്ക്കാം, നിന്നോടുള്ള സംസാരം അങ്ങോട്ട് കുറയ്ക്കാം. ചുമ്മാ ഒന്നുമല്ലല്ലോ, നിന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തോണ്ടല്ലേ. നേരത്തെ പറഞ്ഞ 100,000 ഒരു രൂപ പോലും കുറയില്ല. ഒരു പ്ലേ സ്റ്റേഷനും. പ്ലേ സ്റ്റേഷനോ? അതെന്തിനാ? ഒരു മാസം എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് കളിക്കാൻ. അതൊന്നും നടക്കത്തോന്നു. നടക്കത്തില്ല അല്ലേ സാറേ? സാറേ എന്താണ്? നടത്താം. നടത്തല്ലേ സാറേ? അതെ, അവൻ എണ്ണീറ്റ്. ബാപ്പി എങ്ങനെയുണ്ടാ? തല അടിച്ച് പൊളിച്ചിട്ട് എങ്ങനെയുണ്ടെന്നോ? ഓടോ സാറേ, ഇയാൾ ഏത് കേസിലെ പ്രതിയാ? എടാ, നീ നിന്റെ കാര്യം നോക്കടാ. ഓക്കെ, അവനെ കണ്ടാ അറിയത്തില്ല. അവനൊക്കെ കള്ളനെ പിടിച്ചു പഠിക്കാറില്ല. എന്റെ കയ്യിൽ വിലങ്കായി പോയി. ഇല്ലെങ്കിൽ ആ ബെഡിൽ നിന്നെ കടത്തിനെ. കടടാ പട്ടി. കടങ്ങടാ ബാപ്പി. സാർ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ആ കുത്തവനെ. വണ്ടി തട്ടിയൊന്ന് വീണേ സാറേ, ചെറിയൊരു ആക്സിഡന്റ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഏത് വണ്ടിയാണ് തട്ടിയേ? ഇവന്റെ വണ്ടിയാ സാറേ. അത് പിന്നെ റോഡൊക്കെ അല്ലേ, അപകടമൊക്കെ പറ്റത്തില്ലേ സാറേ? എന്തോ ചെറിയ അബദ്ധം. നിന്റെ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞേ? അയ്യോ സാറേ, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എല്ലാം കോംപ്രമൈസ് ആയി. നമ്പർ പറയടാ. KL 01 BD 3031. സാർ, കഴിച്ചേക്കുന്നു. അഴിച്ചു വിടറോ, ഞാൻ മുങ്ങാനൊന്നും പോകുന്നില്ല. അതിപ്പോ നീ മുങ്ങാൻ നോക്കിയാലും ഈ കോമ്പൗണ്ട് വിട്ട് നിനക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. ഞാൻ മാത്രമല്ല, ചുറ്റും പോലീസായി ഹോസ്പിറ്റലിലെ. ആ പാപ്പേ, ബ്ലേഡാ ഹോസ്പിറ്റൽ മൊത്തം പോലീസാണല്ലോ. അറിയാം. ബ്ലേഡ്, നീ ആരെയും മുക്കിയേ? അച്ഛനും അമ്മയും കൊച്ചിനെ? ഏയ്, അല്ലല്ലല്ല, ആ നേഴ്സിനെ കെട്ടിയവനെ. പാവം പിടിച്ചവന് ഉച്ചക്ക് ചോറും കൊണ്ടുവന്നതാ. അവിടെ അപ്പുണ്ണി അവനെ സ്കെച്ച് ചെയ്തില്ലേ, ഞങ്ങളവനെങ്കിൽ പൊക്കി. എന്തായി, ഫോണെ കിട്ടിയില്ലേ? എടാ മണ്ട, അവക്ക് ഒരു എന്റെ അടുത്തിരിക്കുന്ന പോലീസുകാരന്റെ ഭാര്യയും കൊച്ചിനെ പൊക്കിയിരുന്നു, ഞാനിപ്പോ രക്ഷപ്പെടത്തില്ലായിരുന്നു. ഓ പാപ്പി, സോറി പാപ്പി, ഗുഡ് ഐഡിയ, ഞങ്ങൾ ഇപ്പൊ തന്നെ നോക്കാം. വേണ്ട വേണ്ട, അത് ഇച്ചിരി ഓവറ. പോലീസുകാരെല്ലാം വാ തുറന്നിരിക്കുക, നീ എന്തായാലും വായി പോയിപ്പെടും. അല്ല, ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അതല്ല, ചെയ്യാനുണ്ട്, പറയുന്ന കേക്ക്. എന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. ആ സമയത്ത് വഴി വെച്ച് നീ ബ്ലോക്ക് ചെയ്യണം. എന്റെ തോട്ടയും കൊടുത്തോ. ഓ ശരി അണ്ണാ. ഏതോ തന്റെ തലയടിച്ച് പൊളിച്ചപ്പോ നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ. ആ ബ്ലേഡ്, അവനെ വെറുതെ വിടരുത്. ആദ്യം അവനെ പോയി ബുക്ക്. എന്റെ തലയിൽ 4 സ്റ്റിച്ച്, അവന്റെ തലയിൽ 400 സ്റ്റിച്ച്. അതുമൂലമുണ്ടാകുന്ന പ്രതികാര മനോഭാവം, ടെൻഷൻ, ഇതൊക്കെ കൃത്യമായ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഓൺലൈനിൽ കൂടെ ആണെങ്കിലും പറഞ്ഞു തരുന്ന പോലെ പരിശീലിക്കാൻ ശ്രമിക്കൂ.
പറ്റിക്കാൻ ശ്രമിക്കാതിരിക്കും സുനിൽ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. സമാധാനത്തിൽ ചെയ്യൂ. ഇൻഹൈൽ എന്ന് വെച്ച് മാറ്റിലെ പൊടിയൊന്നും പിടിച്ച് കേട്ടല്ലേ. പതുക്കെ ചെയ്യൂ. എന്തിനല്ലോ വലിച്ചു വാരി കേട്ടില്ല. എടാ നിനക്ക് എന്താണ് ഒരു ടെൻഷൻ ഇല്ലാതെ തലയിൽ പൊളിച്ചു തന്നെ കിട്ടാൻ പോണെന്ന് എന്റെ തലക്ക്. പിന്നെ ഞാൻ എന്തിനാടാ ടെൻഷൻ അടിക്കണേ. സുനിൽ ബ്രീത്തും കൂടി ചെയ്യാൻ ശ്രമിക്കൂ. നന്നായി ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ റണ്ണൗട്ട് ആകുന്നു. ഞാൻ എന്തൊക്കെ പറയാം, നന്നായി ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ആകും. ടേക്ക് എ വീപ് ബ്രത്ത്. ഡീപ് ബ്രത്ത്. നീ പറഞ്ഞ പുളൊക്കെ ഉള്ളതാണാടാ. അപ്പൊ വളരെ എത്ര നേരം പറഞ്ഞോണ്ടിരുന്ന പുളുവാണെന്നാണ് കരുതിയത്. സുനിൽ ഇവിടെ തന്നെ അല്ലേ ശ്രദ്ധിക്കുന്നത്. ഒരു മിനിറ്റ്, മൈൻഡ് മൊത്തം കട്ടായി ശ്രദ്ധിക്കുന്ന നമുക്കിന് ക്ലാസ് അവസാനിപ്പിക്കാം. പിന്നെ ഒരു കാര്യം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യന് നമസ്കാരം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് രാത്രി ഗെയിം കളിച്ചിരുന്ന് ഉറക്കം കളയാതെ മോർണിംഗ് സെഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ശ്രമിക്കൂ. ഓക്കെ, താങ്ക് യു ജി. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമ്മോ ബൈ. പുല്ല്, നീ പറ ചായക്കടയിൽ വെച്ച് എന്തുകൊണ്ട് എട്ടുന്ന കീറി കൊണ്ടുണ്ടെന്ന് മനസ്സിലായി. ബാക്കി എന്തോട്ടാ തമിഴ് പാടോ? നിനക്ക് സംശയം ഉണ്ടായ ചായക്കടയിൽ സഹിച്ചോട് വിളിച്ചു നോക്കി ചോദിക്കണം. മാറി എന്നാലും കുറച്ച് നമ്മളോട് ചായ കുടിക്കാൻ പോണം, അപ്പൊ ചോദിക്കാം. ഞാനൊന്നും വരത്തില്ല, നീ പോയാ മതി. നീ എന്താണ് നാട് വിടാൻ പോണ? നാട് വിടാൻ പോവാ, അതിനെ ഈ പാക്ക് ചെയ്തത്. എന്റെ ബാഗല്ലേ, ഇതും കൊണ്ട് നീ അങ്ങോട്ട് പോണ്. ഞാനല്ല, നമ്മൾ ഇന്നാളൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തില്ലേ, ആറാം ക്ലാസ്സിൽ വെച്ചാ. ആ നമ്മളിപ്പോ പോകുന്നു. നിനക്കെന്താ പ്രാന്ത? ഒന്ന് മാറി നിൽക്കുന്നതല്ല, നിനക്കൊരു എന്റർടൈൻമെന്റ് ആവും, എനിക്കൊരു ആശ്വാസമാവും. നീ ഇപ്പൊ എവിടെയാ? എന്റെ ഫ്ലാറ്റിലല്ലേ. ഇവിടുത്തെ സെക്യൂരിറ്റി സൂപ്പറാ, നിന്നെ അന്വേഷിച്ച ആരും ഇവിടെ വരില്ല, എന്നെ പോലെ അന്വേഷിച്ച് ഇവിടെ ആരും വന്നില്ല. പിന്നെയാണ് ഇവന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. നീ സൈജേട്ടാ എങ്ങനെ ഇവിടെ? ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെ, നീ സേഫ് ആണല്ലോ അല്ലേ? ആ എന്താ? അല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു. എന്തിന്? എന്റെ കടയുടെ മുമ്പിൽ വെച്ചാണല്ലോ നീ പുള്ളിയുടെ തല തല്ലി പൊളിച്ചത്. അപ്പോ ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. എന്നോടല്ല നിന്നോട്, അല്ല നിന്നെയും കൊണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ പോലീസുകാർ ഇങ്ങോട്ട് വരുമോ? ഞാൻ അങ്ങോട്ട് വരണം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അതാ സേഫ്. നീ ഇപ്പൊ എവിടെ ഉള്ളേ? ഞാനിവിടെ കരിമക്കാട് ജാവിൻജി കരിമക്കാട് ഡാവിൻജി അപ്പാർട്ട്മെന്റ്സ് ഏട്ടാ. ഫ്ലാറ്റ് നമ്പർ 501. പെട്ടെന്ന് വരണേ, വരുമ്പോ രണ്ട് മുട്ട പപ്സും കൂടി എടുക്കോ. കൊണ്ടുവരാം, നീ അവിടെ തന്നെ ഉണ്ടാവണേ. ഓക്കെ അല്ലേ? ഇത് നീ പോലീസിനോടോ അവന്മാരോടോ വിളിച്ച് പറഞ്ഞാൽ നിന്റെ ഈ അഞ്ച് പേരില് ഞാനിങ് എടുക്കും. വേണ്ട, നിങ്ങൾക്ക് ഓരോ പോലീസോടെ എടുക്കട്ടെ. വേണ്ട, അപ്പൊ നീ അവന്റെ ഫോൺ ഇങ് എടുത്തു. പോകുമ്പോ നമ്മുടെ പാപ്പിന്റെ വണ്ടി കൂടി എടുത്താലോ? എന്തിനാ, നമ്മളിപ്പോ തിരിച്ചു വരത്തില്ലേ? വേണ്ട, വാ. ഉണ്ടച്ചേട്ടാ ഓറഞ്ച്. എടാ നിന്റെ വണ്ടി എന്തായാലും പോയി അവനെ തട്ടി. വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസും ഇല്ല, ചെറുക്കനാണെങ്കിൽ മൈനറും, അവന്റെ വീട്ടുകാർ കേസും കോടതിയായിട്ട് പോയി കഴിഞ്ഞാൽ നീ പെട്ട്. ചേട്ടന്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമോ? 9:30 തുടങ്ങും, 11:30 ഇന്റർവെല്, 1:30 ലഞ്ച് ബ്രേക്ക്, 3:30 തീ. നമ്മുടെ ഒരേ ലൈഫ് സ്റ്റൈല. എടാ നീ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് ഈ ചെറുക്കനെ ഒന്ന് ഹാപ്പി ആക്കാൻ നോക്കുക. അവൻ ഏതാണ്ട് കിടുതാപ്പ് പറഞ്ഞില്ല, പ്ലേ സ്റ്റോറോ? പ്ലേ സ്റ്റേഷൻ അത് മേടിച്ചു. അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം തീർന്നില്ലേ? ഒരു പ്രശ്നമില്ല, പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പ്രശ്നമുണ്ട് സാറേ. എടാ ഇവൻ നിന്റെ ആരാ? ഞങ്ങളുടെ കണ്ണത്ത് കളിക്കാൻ വരുന്ന ആരാ? എന്നിട്ടാണോ നീ ഇവിടെ കിടന്ന് കണവണോ പറയുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ ഇവന്റെ വീട്ടിൽ പോ. അച്ഛനെ അമ്മ ആരാന്ന് വെച്ചാൽ വിളിച്ചോണ്ട് പോ. ദേ നീ ഒരു മണിക്കൂർ വരണം, എനിക്ക് ഇവനെ കൊണ്ട് പോകണല്ലേ. ഞാൻ ഇവന്റെ വീട്ടിൽ പോയി വിളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ അച്ഛനും അമ്മ എന്റെ കൈയും കാലും തല്ലി വിളിച്ച് ഇവിടെ കിടക്കും. ഞാൻ ഇവനെ പഠിപ്പിക്കുന്നു അവര് പറയുന്നു. എടാ ഞാൻ ഇവിടെ ഉള്ള സമയത്താണ് അവര് വരുന്നെങ്കിൽ ഞാൻ ഈ പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്യും. അത് മതി സാറേ, സാർ ഉള്ളപ്പോ തന്നെ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കുന്നത് അല്ലേ? സാർ അവനോട് കൊടുക്കും. എടാ നീ അകത്താവും. വേണ്ട, പോവാ. സാർ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. എന്റെയോ? അല്ല പേഷ്യന്റിന്റെ. അവന്റെ കുറച്ചു മുമ്പേ അല്ലേ നിങ്ങൾ കോരിക്കൊണ്ട് പോയത്?
ആ ടെസ്റ്റ് ഫ്ലോപ്പ് ആയി, യൂറിൻ കണ്ടാമിനേറ്റഡ് ആയി പോയി. സിസ്റ്റർ കുഴപ്പമില്ല, അവനെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോ. അയ്യോ, ടെസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റില്ല, തലയ്ക്കല്ലേ അടിയിട്ടേക്കുന്നത്. ഇനി നിങ്ങൾ കൊണ്ടുവന്ന് വഴിക്ക് പേഷ്യൻ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കും ഡോക്ടറിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, അത് പോലീസ് ഏറ്റെടുക്കണം. ഓരോരോ തൊല്ലകൾ കയറി വരുന്ന വഴിയേ. അഞ്ഞൂറ്റൊന്നല്ലേ, ഞാൻ പോയിട്ട് വരാം. അണ്ണാ ചുമ്മാ കയറിച്ചെന്ന് കൊടുക്കാൻ പറ്റുമോ? ചായക്കട ഒന്നുമില്ല, ഫ്ലാറ്റാണ്, സി സി ടി വി സെക്യൂരിറ്റി ഒക്കെ കാണും. സെക്യൂരിറ്റി ഞാൻ ഡീൽ ചെയ്തോളാം, സി സി ടി വി എന്താ വെച്ചാ ചെയ്യ്. അണ്ണാ സി സി ടി വി ഞാൻ ചെയ്യാൻ. എടാ ഇതൊരു ഫ്ലാറ്റ് അല്ലേ, ഇതിന്റെ മെയിൻ സ്വിച്ച് കണ്ടുപിടിച്ച എന്റെ ഫ്യൂസ് എല്ലാം കൂരിയേക്ക്, കറന്റ് ഇല്ലാതെ എന്ത് സി സി ടി വി. സില്ലി മാറ്റർ. കണ്ണുനീർ ബാഷ്പം മാത്രമായി, കാട്ടിലൊരു കാട്ടാളനായി നീ മാറിയായി, വീട്ടിലെ കുട്ടിയായി ആരു വേണ്ടു, എന്തിനു വേണ്ടി ഈ പാഴ്ജന്മം, നിനക്കെന്തിനാണ് ഇങ്ങനൊരു പാഴ്ജന്മം, അകലേക്കു മറന്നു. ഒരു സാധനം തരാൻ വന്ന. എടാ നീ വല്ല ഓർഡർ ചെയ്തായിരുന്നു? ആരോട് പറഞ്ഞു തന്നേരെ? ഞാനല്ല പാപ്പിയുടെ തലയടിച്ച് പൊട്ടിച്ച്. ഓക്കേ, ലെറ്റ്സ് ഗോ. അയ്യോ, ചാ 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 ചാ. അയ്യോ സുല്ലേ, സുല്ലേ, സുല്ലേ. അയ്യോ അയ്യോ. അല്ല തലക്കടിച്ചത്. നീ അല്ലടാ അംബ്രോസ്. അല്ല പിന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞാ പോരായിരുന്നു. മതിയായിരുന്നു. ഹലോ, എസ് ഐ ആ പിടിച്ചെന്ന് പറഞ്ഞാലും പണിയെടുത്ത മൊത്തം നമ്മളാ. അവനാണ് പറഞ്ഞത് നീയാണ് അംബ്രോസ്. അവന്റെ ബോധം പോയിട്ടില്ല, അവൻ അഭിനയിക്കണം. അമ്മേ ചേട്ടാ മേച്ചപ്പുറത്ത് എന്റെ ഐഡി കാർഡ് ഇരിക്കണമെന്ന് നോക്കേട്ടോ. ഇത് വലിയ ചടങ്ങായല്ല. ഈ സ്വിച്ച് ബോർഡൊക്കെ ഫ്രണ്ടിൽ അങ്ങാണ് കൊണ്ടുവച്ചൂടെ, ചുമ്മാ മനുഷ്യനെ ചുറ്റിക്കാൻ. സെക്യൂരിറ്റി അണ്ണം വന്നപ്പോഴേ പുള്ളിയുടെ ഫ്യൂസ് ഊരി. ഇനി ഇവിടുത്തെ ഫ്യൂസ് ഞാൻ ഇനി എവിടെ പോയി കണ്ടുപിടിക്കുമെന്നോ.
അതിലേ പോവല്ലേ, ഇതിൽ കൂടെ പോയ ഫ്ലാറ്റിന്റെ പിന്നിലിറങ്ങും വാ. എന്നൊക്കെ പറയും, പക്ഷെ പണിയെടുത്ത മൊത്തം നമ്മളല്ല, ആകെ അവസ്ഥയാണെന്ന്. സാറേ 2 മിനിറ്റിനുള്ളിൽ വരത്തില്ലേ? ആടോ വന്നോണ്ടിരിക്കുക, ഇപ്പൊ എത്തും. എന്നാ ഞാൻ ഫോണിൽ ടൈമർ നോക്കുക, സാറ് വന്നില്ല അയാളെ ഞങ്ങളെ കൊല്ലും. എത്ര ആടോ ഫോൺ വെക്ക്. ശരി ഇപ്പൊ വരും, ഇപ്പൊ വരും. ബ്രോ ആ ഫോണും തരോ, എന്റെ വൈഫിനൊന്ന് വിളിക്കട്ടെ. സാറ് ഇത്ര പ്രശ്നത്തിലാണ്, എനിക്ക് നിന്റെ ഭാര്യയോട് സോളണമല്ലേ. രക്ഷപ്പെട്ടെന്ന് പറയാൻ. യോ സോറി, ആ വിളിച്ചു. ഹലോ വാവേ മുത്തേ, ഞാൻ രക്ഷപ്പെട്ടടി. അവർ നിന്നെ വിട്ടോ? എന്നിട്ട് നീ ഇപ്പോൾ എവിടാ? എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആ പാപ്പയുടെ തലയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ആ പാപ്പയില്ലേ, അവനിപ്പോ എങ്ങനെയുണ്ട്? അയാളെ രക്ഷപ്പെട്ടു. അയാളെ രക്ഷപ്പെട്ടു. അവനിത് എവിടെ പോയി? അപ്പൊ എങ്ങനെ ബ്ലഡ് പോവല്ലേ? ആ സർ, ആ ഉടഞ്ഞു പിടിക്കാം സർ. ഓക്കെ ശരി. സാറേ പാപ്പി ആശുപത്രി ചാടി നീയാണ്ട ഭാര്യ പറഞ്ഞു. അത് നിങ്ങൾ പേടിക്കണ്ട, സിറ്റി മൊത്തം എന്തായാലും പോലീസാ, ഇന്ന് തന്നെ പൊക്കോനാ. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ വീട്ടിലോട്ട് പോകണം. അയാൾ അങ്ങോട്ട് വന്നാലേ. നിന്റെ വീട് എവിടെ പറഞ്ഞു? ആ സൊസൈറ്റിയുടെ അപ്പുറത്ത് മാനപ്പുഴ വീട്. ആ ഓക്കെ, പ്രൊട്ടക്ഷന് ആളെ വിട്ടേ കേട്ടോ. എന്തായാലും വീട്ടിലോട്ട് പോകും. നിങ്ങൾ വീട്ടിലേക്കല്ലേ, ഞാനും വീട്ടിലേക്കോ. താങ്ക് യു. നീ നിന്റെ വീട്ടിൽ പോകുന്നില്ലേ? ഇവിടെ എന്തും മാങ്ങാണ്ടിൻ്റെയായിട്ടാണ്. പ്രൊട്ടക്ഷൻ നിന്റെ വീട്ടിലല്ലേ, ഇങ്ങോട്ട് പോകുമ്പോ. അപ്പൊ ശരി. ഹലോ അണ്ണ, ഞാൻ അപ്പുണ്ണിയാ. അണ്ണൻ ചാടിയല്ലേ, ഞാൻ അറിഞ്ഞു. എവിടെ പോയി കിടക്കുവായിരുന്നടാ, അവനെ എത്ര തവണ ഞാൻ വിളിച്ചു, അവനെന്തി? വേറെണ്ണേ പോലീസ് വിളിച്ചു. എപ്പോ? എങ്ങനെ? അണ്ണന്റെ തലയടിച്ച് പൊളിച്ചില്ല ഒരുത്തൻ, അവനെ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ ഫ്ലാറ്റിൽ ചെന്ന്. പക്ഷെ അമ്മ നമ്മുടെ ബ്ലേഡിന്റെ കാതിൽ പിടിച്ച് ലിഫ്റ്റിട്ട് കൂട്ടി പോലീസിന് പിടിച്ചു കൊടുത്തു. അണ്ണനിപ്പോ എവിടാ? അണ്ണൻ സൂക്ഷോ, പോലീസുകാരെ മുട്ട സ്കെച്ചാണ് ഇട്ടേക്കണേ. എന്നിട്ട് അവന്മാര് പോകുന്നുണ്ട്. അതെ അതെ, വൈ കണ്ടട്ടാ, പെട്ടെന്ന് ബാഗൊക്കെ അങ്ങോട്ട് പാക്ക് ചെയ്തോ. എന്തിനാ? ഓക്കിയോണ്ടേ. ആ ശരിയാ, നമ്മുടെ 5-ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമല്ലേ? ആഗ്രഹമല്ല, രക്ഷപ്പെടണ്ടേ, അടുത്ത ഇടിയോന്നതിന് മുമ്പ് പെട്ടെന്ന് പോവാ. നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്ന? പോലീസുകാരൻ പറഞ്ഞില്ലേ പ്രൊട്ടക്ഷൻ ആളെ വിടാന്ന്? അല്ല പ്രൊട്ടക്ഷൻ എന്തേ? ആ അതെ പ്രൊട്ടക്ഷൻ പറഞ്ഞു.
പ്രശ്നം എന്താണ്? എങ്ങനെ ഇരിക്കണേ? ഇതാരാന്നറിയോ? ആ പോലീസുകാരനല്ലേ. ഇതാ തോട്ടപ്പാപ്പി. പെട്ടെന്നോ ഒന്നല്ല എന്നിട്ട്. പാപ്പി നല്ല പോച്ചിലുണ്ടല്ലേ. എനിക്ക് തോന്നി ഇവനാണ് ആ കൂടെ ഉണ്ടായിരുന്നത്. മണ്ണുണ്ണി സാറേ. ആ പുണ്ണി. ആ പുണ്ണി സാർ ഇത് അവൻ തന്നെയാ. എവിടാ എവിടാ എവിടാ? അവൻ ഇനി നോക്കണ്ട സാറേ. ആ പുണ്ണി ഇപ്പോഴും പുറത്തുണ്ടല്ല. നിങ്ങൾക്കൊക്കെയുള്ള പണി വണ്ടി പിടിച്ചാണെങ്കിലും വീട്ടിൽ വരും കേട്ടാ. അതെ യാത്ര പോവല്ലേ, കൈ കാശ് വല്ലതും ഉണ്ടാ? കാശ കാർഡുണ്ടല്ലോ, സ്വൈപ്പ് എത്ര വേണമെങ്കിലും ചെലവാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ഡാഡി. പക്ഷെ കേരള പിറവിക്ക് പോലും കേരളത്തെ കാലൂത്തല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊളിക്കടാ പൊളിക്കാം.